നമസ്കാരം. ലോക മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച ക്രൂരത മനുഷ്യകുലത്തോടെ ചെയ്ത ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന ഇസ്ലാമിക ഭീകര സംഘടന ബാക്കി വെച്ചുപോയ യാസീദികൾ എന്ന ന്യൂനപക്ഷത്തിന്റെ മുന്നോട്ടുള്ള ജീവിതം ഇന്ന് ലോകത്തിന്റെ മുമ്പിൽ തന്നെ ഒരു ചോദ്യചിഹ്നമാകുകയാണ്. പ്രത്യേകിച്ചും യാസീദി കുട്ടികളുടെ കാര്യം. യാസീദി കുട്ടികൾ ഏതാണ്ട് 20,000-ത്തോളം കുട്ടികളെയാണ് ISന്റെ തടവറയിൽ നിന്ന് ആമിനസി ഇന്റർനാഷണലും അതേപോലെ മറ്റു മനുഷ്യാവകാശ പ്രവർത്തകരും ഇപ്പോൾ മോചിപ്പിച്ചിരിക്കുന്നത്. ഈ കുട്ടികളെ മുന്നോട്ടുള്ള ജീവിതം, പലരുടെയും മാതാപിതാക്കളില്ല, എല്ലാ കുട്ടികൾക്കും മാനസികമായും ശാരീരികമായും ക്ഷതമേറ്റിട്ടുണ്ട്. ആൺ പെൺ വ്യത്യാസമില്ലാതെ ആൺകുട്ടികൾക്ക് പലർക്കും അടിമകളെ പോലെ ഇവർക്ക് വേണ്ടി ജോലി ചെയ്യേണ്ടി വന്നതിന്റെ ശാരീരിക അവശതയും പലരും വികലാംഗരും ഒക്കെയായി ഇതിനോടകം മാറിയിട്ടുണ്ട്. ചിലർക്ക് കണ്ണു കാണാൻ പറ്റുന്നില്ല, ചിലർക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നില്ല. പെൺകുട്ടികളാകട്ടെ, ഡോക്ടർമാർ, ആംനസ്റ്റിയുടെ തന്നെ ഡോക്ടർമാർ പറയുന്നതനുസരിച്ച് 9 വയസ്സിന് മുകളിലോട്ടുള്ള എല്ലാ പെൺകുട്ടികളും ബലാത്സംഗത്തിന് ഇരയായിട്ടുണ്ട് എന്നുള്ളതാണ്. ബലാത്സംഗത്തിന് മാത്രമല്ല, പ്രസവിച്ചതിന്റെയും അല്ലെങ്കിൽ അബോർഷൻ നടത്തിയതിന്റെയും ഒക്കെ പ്രശ്നങ്ങൾ ഈ പെൺകുട്ടികൾക്കെല്ലാം ഉണ്ട്. ഇതിനു പുറമെയാണ് ഇവർക്ക് ഏറ്റ മാനസിക ആഘാതം. ഒരുപക്ഷെ ലോകത്ത് 2nd ലോക മഹായുദ്ധത്തിന് ശേഷം ഇത്രയധികം കുട്ടികൾക്ക് മാനസിക സംഘർഷവും പ്രശ്നങ്ങളും ഉണ്ടാക്കിയ മറ്റൊരു യുദ്ധവും ഉണ്ടായിട്ടില്ല. ഇസ്ലാമിക് സ്റ്റേറ്റിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ടറിയാം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് ഈ പറയുന്ന തീവ്രവാദികൾ എത്തിയിട്ടുണ്ട്. ഒരു കരുണയും ഇല്ലാതാണ് ഇവർ ന്യൂനപക്ഷങ്ങളോട് പെരുമാറിയത്, പ്രത്യേകിച്ചും യാസീദികളോട്. നോർദേൺ വടക്കൻ ഇറാഖിലെ സിഞ്ചാർ മലനിരകളിലാണ് യാസീദികൾ ഉള്ളത്. യാസീദികളെ കുറിച്ച് നമുക്കറിയാം, ഏതാണ്ട് 400,000-ത്തോളം ആൾക്കാരാണ് യാസീദികളായിട്ടുള്ളത്. ഇവർ ഭാരത് ഉൾപ്പെടെയുള്ള പൂർവ രാജ്യങ്ങളിലെ മറ്റ് സംസ്കാരങ്ങളുമായി അടുത്ത ബന്ധമുള്ളവരാണ്. ഇവർ മുസ്ലിങ്ങളായി തന്നെയാണ് ഇപ്പോൾ കരുതുന്നതെങ്കിലും അവർക്ക് കൃത്യമായ അവരുടേതായ സംസ്കാരവും ജീവിത രീതിയും ഒക്കെ ഉണ്ട്. ഇതാണ് ഇസ്ലാമിക തീവ്രവാദികളെ ചൊടിപ്പിച്ചത്. ഓഗസ്റ്റ് 2014 മുതൽ തന്നെ ഇവർ യാസീദികളെ ലക്ഷ്യം വെച്ചാണ് പ്രവർത്തിക്കുന്നത്. നിരവധി ആൾക്കാരെ ഇവർ കൊന്നുകളഞ്ഞിട്ടുണ്ട്. മിക്കവാറും ബാക്കി ഉള്ള എല്ലാവരെയും ആൺ പെൺ വ്യത്യാസമില്ലാതെ, വലിപ്പച്ചെറുപ്പം, പ്രായത്തിലെ വലിപ്പച്ചെറുപ്പം നോക്കാതെ ഇവർ കുട്ടികളെയും മറ്റുള്ളവരെയും ഒക്കെ തടവറയിൽ പാർപ്പിക്കുകയും അടിമകളായി ഉപയോഗിക്കുകയുമായിരുന്നു. ഈ ഭീകരവാദികൾക്ക് വേണ്ടി ലൈംഗിക അടിമകളായി മാറിയവരിൽ സ്ത്രീകൾ മാത്രമല്ല കൊച്ചു പെൺകുട്ടികളും ആൺകുട്ടികൾ പോലും ഉൾപ്പെടുന്നു എന്നാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ പറയുന്നത്. ഇപ്പോൾ ഈ യാസീദികളുടെ ദുരവസ്ഥയിലേക്ക് ലോക ശ്രദ്ധ ക്ഷണിച്ചിരിക്കുന്നത് ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ സ്പെഷ്യൽ എൻവോയിയായ ഹോളിവുഡ് താരം ആഞ്ചലീന ജോളിയാണ്. ആഞ്ചലീന പറയുന്നത് താൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ലാത്ത ക്രൂരതയാണ് ഈ യാസീദി കുട്ടികൾ, ഓരോ കുട്ടികളുടെ മുഖത്തു നിന്നും ഒരു ദുരന്തം തന്നെ വായിച്ചെടുക്കാൻ സാധിക്കുമെന്നാണ് അവർ പറയുന്നത്. ഈ കുട്ടികളെയും ഈ സ്ത്രീകളെയും അടിമകളാക്കുകയും ചങ്ങലയ്ക്ക് റോഡിലൂടെ വലിച്ചുകൊണ്ട് നടക്കുകയോ ഒക്കെ ചെയ്യാൻ IS തീവ്രവാദികളെ പ്രേരിപ്പിച്ചത് മതം മാത്രമാണ്. മതത്തിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ ഇവർ ഞങ്ങളുടെ കൂട്ടരല്ല, ഇവർ ഞങ്ങളുടെ ശത്രുക്കളാണ്, ഇവരെ നശിപ്പിക്കേണ്ടതാണ് എന്നുള്ള IS കടുംപിടുത്തം തന്നെയായിരുന്നു യാസീദികൾ വർഷങ്ങളായി, യുഗങ്ങളായി ആ മേഖലയിൽ, സിഞ്ചാർ മേഖലയിൽ ജീവിച്ച യാസീദികളുടെ ജീവിതത്തെ മാറ്റിമറിച്ചത്. ഇറാഖിലെ ജനസംഖ്യയിലെ ഏതാണ്ട് 15% ആൾക്കാരെ അവരവരുടെ വീടുകളും മറ്റും വിട്ട് ഓടിപ്പോകേണ്ടി വന്നതാണ് IS ഈ കാലത്ത്. അവരെല്ലാം 2018 മുതൽ സ്വന്തം വീടുകളിലേക്ക് തിരിച്ചു പോയിട്ടുണ്ട്. പക്ഷെ യാസീദികൾക്ക് അങ്ങനെ പോലും പോകാനുള്ള സൗകര്യമില്ല. കാരണം ഈ പ്രത്യേകിച്ച് ഈ കുട്ടികൾക്ക് അവർ വീട്ടിൽ ചെന്നു കഴിഞ്ഞാൽ മാതാപിതാക്കളില്ല, മുതിർന്നവരില്ല ഇവരെ നോക്കാൻ. ഇവരുടെ ജീവിതം എങ്ങനെയാണ് ഇനി മുമ്പോട്ട് പോകുന്നത്? ഇവർക്ക് എങ്ങനെ വിദ്യാഭ്യാസം നൽകും? ഇവർക്ക് എങ്ങനെ മികച്ച ചികിത്സ നൽകാൻ സാധിക്കും? ഈ കാര്യങ്ങളാണ് ഇപ്പോൾ ആംനസ്റ്റി ഇന്റർനാഷണലിലും മറ്റ് അന്താരാഷ്ട്ര സംഘടനകളും നോക്കുന്നത്. എന്തായാലും IS തീവ്രവാദവും IS മതഭ്രാന്തും യാസീദി എന്ന് പറയുന്ന ഒരു പുരാതന സമൂഹത്തെ പൂർണമായിട്ട് നശിപ്പിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അവരെ പൂർണമായിട്ട് ഇളക്കിയിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. തികച്ചും സമാധാന പ്രിയരായ, എല്ലാ തരത്തിലും സംസ്കാര സമ്പന്നരായ വലിയ ഒരു ചരിത്രമുള്ള ആ ജനതയെയാണ് IS ഈ കാപാലികന്മാർ ഈ തരത്തിൽ ആക്കിയിരിക്കുന്നത്. ആ കുട്ടികളുടെ മുഖത്തു തന്നെ അവർ നേരിട്ട ദുരന്തങ്ങളുടെ, അവർ നേരിട്ട കൊടിയ പീഡനങ്ങളുടെ കാഴ്ചകൾ നമ്മൾക്ക് വായിച്ചെടുക്കാൻ സാധിക്കും.
IS എന്ന ഭീകര സംഘടന എന്തായാലും മനുഷ്യ കുലത്തിന് തന്നെ വലിയ കളങ്കമാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് ഈ യാസീദി കുട്ടികളുടെ ഈ ദുരവസ്ഥ. നമസ്കാരം.